മാടായി സി എ എസ് കോളേജിലെ അധ്യാപകരെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ വായന വാചരണത്തോടനുബന്ധിച്ചുള്ള ഈ പരിപാടിയിൽ കഥയെക്കുറിച്ച് സംസാരിക്കാനാണ് എന്നോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് എൻ്റെ ഒരു ചെറുകഥ മലയാളം ബി എക്ക് പഠിക്കാനുള്ളത് കൊണ്ടാവാം അങ്ങനെ ചെയ്തത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു കഥയെക്കുറിച്ച് പറയാവുന്ന കാര്യങ്ങളൊക്കെ ചെറുകഥയെക്കുറിച്ച് പറയാവുന്ന കാര്യങ്ങളൊക്കെ ക്ലാസ് മുറിയിൽ സ്വാഭാവിക നിങ്ങളെ പഠിപ്പിക്കുന്ന ആളുകൾ ഇത് പറയും ഞാനതിന് പുറത്തുള്ള ചില കാര്യങ്ങൾ ആണ് വാസ്തുത്തിൽ പറയേണ്ടത് പക്ഷേ ഒരു അധ്യാപകനായി കുറേ കാലം ജോലി ചെയ്ത ഒരാളെന്ന് നിലക്ക് എനിക്ക് എൻ്റെ ശീലത്തിൽ നിന്ന് പുറത്ത് കിടക്കാൻ എത്രത്തോളം ആവുമെന്നറിയില്ല പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു അധ്യാപകൻ്റെ ചിട്ടയും ശൈലിയും ഒക്കെ സംസാരം കൈക്കൊള്ളും ഇനി കഴിയുന്നിടത്തോളം അതിൽ നിന്ന് പുറത്ത് കിടന്ന് സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കാം ഒരു ചെറുകഥ വായിക്കുമ്പോൾ വായി നമ്മളാദ്യം ശ്രദ്ധിക്കുന്നത് അല്ലെങ്കിൽ കഥയിലെ അനുഭവം നമ്മളിലേക്ക് എത്തുന്നത് ആ കഥയിലെ എവിടെയെങ്കിലും പറയുന്ന ഏതെങ്കിലും ഒരു കാര്യം അല്ലെങ്കിൽ ആ കഥ വിനിമയം ചെയ്യുന്ന ഭാവത്തിൻ്റെ ഏതെങ്കിലും ഒരു അംശം ചിലപ്പോൾ ഭാവം എന്ന് പറയുന്നത് വിഷാദാവാം അല്ലെങ്കിൽ ഒരു തര അപരിചിതത്വമാവാം അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളെ ബാധിക്കുന്ന നമുക്ക് തന്നെ എന്തെന്ന് മനസ്സിലാക്കാനാവാത്ത ഒരു ഉദ്ദിഗ്നതയാവാം അല്ലെങ്കിൽ കടുത്ത ഏകാന്തതാ ബോധത്തിൽ നിന്നുണ്ടാകുന്ന വിചിത്രമായ ഒരു അനുഭവമാകാം പേരിട്ട് വിളിക്കാൻ പറ്റാത്ത ഒരുപാട് അനുഭവങ്ങളുണ്ട് ഒരുപാട് മാനസിക അനുഭവങ്ങളുണ്ട് അവയിൽ ഏതെങ്കിലും ഒന്നാവാം ആ കഥയിൽ നിന്ന് നമ്മളിലേക്ക് എത്തിച്ചേരുന്നത് അങ്ങനെ വന്നു കഴിയുമ്പോഴാണ് നമ്മളൊരു കഥയെ ഇഷ്ടപ്പെടുന്നത് ഇഷ്ടപ്പെടുന്നതിനുള്ള പ്രാഥമിക കാരണം അതാണ് പിന്നെയാണ് മറ്റു സംഗതികളൊക്കെ വരുന്നത് അപ്പോൾ കഥയുടെ ഒരു ഏറ്റവും പ്രാഥമികമായിട്ടുള്ള സംഗതി ഇതായത് അതിൽ നിന്ന് തന്നെയാണ് കഥയുടെ പ്രധാനപ്പെട്ട നിർവചനങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് കഥ ഭാവ കേന്ദ്രീകരണത്തിൻ്റെ അല്ലെങ്കിൽ സാന്ദ്രീകരണത്തിൻ്റെ ഒരു മാധ്യമമാണ് ഏതെങ്കിലും ഒരു ഭാവം ഒരു അനുഭവം ഏറ്റവും തീഷ്ണമായി ഏറ്റവും സാന്ദ്രമായി അനുഭവിപ്പിക്കുന്ന അവതരിപ്പിക്കുന്ന ഒരു മാധ്യമമാണ് കഥ കഥ ഏത് ശൈലിയിലും എഴുതാവുന്നതാണ് റിയലിസ്റ്റിക് ആയിട്ട് എഴുതാം വളരെ സ ആയിട്ട് എഴുതാം ഫാൻറ്റസിയുടെ രൂപത്തിൽ എഴുതാം പിന്നെ അതിൻ്റെ അതിൻ്റെ ടോൺ ഹാസ്യത്തിൻ്റെതാകാം ഗൗരവത്തിൻ്റെതാകാം ഒരു ബൗദ്ധിക ചർച്ചയുടേതു പോലും ആകാം ഏത് രൂപത്തിലായാലും കഥയിലെ ഒരു ഒരു കേന്ദ്രഭാവം ആ കേന്ദ്രഭാവത്തിൻ്റെ ഏതെങ്കിലും ഒരു അംശം ചിലപ്പോൾ അതൊരു ഒരു എക്സ്പ്രഷനിലൂടെ ആയിരിക്കും കഥയിൽ ഉപയോഗിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു കഥയിൽ അവതരിപ്പിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു സന്ദർഭത്തിൻ്റെ ഏതെങ്കിലും ഒരു ഒരു ഖണ്ണത്തിലൂടെ ആയിരിക്കും നമ്മുടെ മനസ്സിലെത്തിച്ചേരുന്നത് അങ്ങനെ എത്തിച്ചേർന്ന് കഴിയുമ്പോഴാണ് നമുക്ക് ആ കഥ സ്വീകാര്യമായി തീരുന്നത് കഥയെ സംബന്ധിച്ചുള്ള മറ്റ് കാര്യങ്ങളെല്ലാം സെക്കൻഡറി ആണ് കഥ ആദ്യകാലത്ത് കഥയും നിർവചിക്കാൻ ശ്രമിച്ചിട്ടുള്ള ആളുകൾ കഥ എഗാരലിന് പോയൊക്കെ കഥ ഒറ്റയിരുപ്പിന് വായിച്ച് തീർക്കാൻ പറ്റുന്നതായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് വേറെ ചിലർ കഥ ആയിരം മുതൽ ഒൻപതിനായിരം വാക്കു വരെ ആവാം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇരുപതിനായിരം വാക്കു വരെ ആവാം എന്ന് പറഞ്ഞവരുണ്ട് അതൊക്കെ ദ്വിതീയ പ്രാധാന്യം മാത്രമുള്ള കാര്യങ്ങളാണ് ഇന്നാണെങ്കിൽ കഥയുടെ വലിപ്പത്തെക്കുറിച്ച് പണ്ട് പറഞ്ഞിരുന്ന കാര്യങ്ങളെല്ലാം അപ്രസക്തമായി ഇപ്പോൾ നമ്മുടെ ആഴ്ചപ്പൽപ്പുള്ള കച്ചടിച്ച് വരുന്ന കഥകൾക്ക് സാമാന്യം ദീർഘമായ കഥകളാണ് പഴയ നിലക്കതിനെ ചെറുകഥ എന്ന് വിളിക്കാൻ പറ്റില്ല ആദ്യകാല ചെറുകഥകൾ പലതും അങ്ങനെയായിരുന്നു അപ്പോൾ ലോകത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ആദ്യത്തെ കഥകളിൽ ഒന്നായി ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രണ്ടിൽ പ്രസിദ്ധീകൃതമായ ഗുഗളിൻ്റെ ഓവർ ഞങ്ങളെല്ലാം ഓവർ നിന്ന് വന്നവരാണ് എന്ന് ഡോസ്റ്റേസ്കിയുടെ പ്രസിദ്ധമായ വാക്യം പലപ്പോഴും പല സന്ദർഭങ്ങളിലും ആളുകൾ റഷ്യൻ സാഹിത്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഉദ്ധരിക്കും അപ്പോൾ റഷ്യക്കാരെ സംബന്ധിച്ചിടത്തോളം അത്രയും പ്രധാനപ്പെട്ട ഒരു കഥയാണത് റഷ്യക്കാരെ സംബന്ധിച്ച് മാത്രമല്ല ലോകത്തിലെ എല്ലാ വായനക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കഥയാണത് ഇപ്പോൾ ഗൂഗിളിൻ്റെ ആ ഓവർകോട്ടിന് നല്ല വലിപ്പമുണ്ട് ഇന്നത്തെ നിലയ്ക്ക് നമ്മൾ ഒരു നോവല്ല എന്ന് വിളിക്കാൻ മാത്രം വലിപ്പം അതിനുണ്ട് അത് കഴിഞ്ഞ് പിന്നീട് കഥ വളരെ ചെറുതായി 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 രണ്ട് മൂന്ന് പേജിൽ ഒരു പുസ്തകത്തിൻ്റെ രണ്ട് മൂന്ന് പേജിൽ മാത്രം വരുന്ന ഒരു കഥാത്രയും മാത്രം വലിപ്പമുള്ളതാണ് ആയിരിക്കണം കഥ എന്നൊരു തോന്നൽ വരെ നമുക്ക് ഉണ്ടായി ഇപ്പോൾ വീണ്ടും മാറി കഥ വളരെ വലുതായി അങ്ങനെ 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 ആയിത്തീർന്നു അപ്പോൾ ഇങ്ങനെയൊക്കെ രൂപത്തിൻ്റെ കാര്യത്തിൽ മാറ്റം വരാം പിന്നെ ആവിഷ്കാരത്തിന് വേണ്ടി കഥാകൃത്തുകൾ ഉപയോഗിക്കുന്ന ശൈലിയിൽ മാറ്റം വരാം ഇതൊക്കെ സംഭവിക്കുമ്പോഴും കഥ ഒരു കേന്ദ്ര ആശയം അല്ലെങ്കിൽ ഒരു കേന്ദ്ര ഭാവം വിനിമയം ചെയ് ചെയ്യണമെന്നുണ്ട് അതിന് ശൈഥില്യം സംഭവിക്കരുതെന്ന് ഉണ്ട് അതെന്താണ് ഈ കഥാകൃത്ത് പറഞ്ഞിരിക്കുന്ന ഈ കേന്ദ്ര ആശയം എന്ന് പറയുന്നത് എന്താണ് ആ ഭാവം എന്താണ് എന്ന് മനസ്സിലാക്കുന്ന ആളെയാണ് നല്ല വായനക്കാരൻ അല്ലെങ്കിൽ വായനക്കാരി എന്ന് പറയുന്നത് നല്ലൊരു വായനക്കാരി അല്ലെങ്കിൽ വായനക്കാരൻ പെട്ടെന്ന് തിരിച്ചറിയും എന്താണ് കഥയിൽ പറഞ്ഞിരിക്കുന്നത് എന്നതിൻ്റെ പ്രധാനപ്പെട്ട ആശയം എന്താണ് പ്രധാനപ്പെട്ട ഭാവം എന്താണെന്ന് മനസ്സിലാക്കും ബാക്കിയുള്ളവരുമുഴക്കും കഥ ഇങ്ങനെ വായിക്കും കഥ വായിച്ചതിൻ്റെ ഏടെങ്കിലും ഉള്ള ചെറിയ തമാശകളും മറ്റു കാര്യങ്ങളൊക്കെ മാത്രം മനസ്സിലാക്കിയിട്ട് അങ്ങ് പോവും നല്ല വായനക്കാര് കൃത്യമായി അതിൻ്റെ കേന്ദ്ര ആശയം കഥയിലെ കേന്ദ്രഭാവം കൃത്യമായിട്ട് ഉൾക്കൊള്ളും അപ്പോഴാണ് വായന സഫലമായി തീരുന്നത് അപ്പോൾ നിങ്ങളും അങ്ങനെയുള്ള നല്ല വായനക്കാരായി തീരട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെ നല്ല വായനക്കാരായി തീർന്നു കഴിഞ്ഞാൽ അങ്ങനെ കഥകളിൽ നിന്നും കവിതകളിൽ നിന്നും കഥ ഏറ്റവും അടുത്ത് നിൽക്കുന്നത് വാസ്തവത്തിൽ കവിതയുമായിട്ടാണ് ചെറുകഥയും കവിതയും ആണ് ഗദ്യത്തിലുള്ള സാഹിത്യ രൂപങ്ങളിൽ ചെ കവിതയോടെ ഏറ്റവും അടുത്ത് വരുന്നത് ചെറുകഥയാണ് കവിതയിൽ ഇതുപോലുള്ളൊരു ഭാവ സാന്ദ്രീകരണമുണ്ട് നോവലില് അങ്ങനെയല്ല നോവലെന്ന സാഹിത്യ രൂപം ഒരുപാട് വൈവിധ്യമുള്ള ഒരുപാട് കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന ഒരു മാധ്യമമാണ് സംവാദാത്മകമാണ് അതിൻ്റെ അതിൻ്റെ രൂപം എന്ന് പറയുന്നത് അതിനെ അങ്ങനെയാണ് അതുകൊണ്ടാണ് ഡയലോജിക്ക് ഇമാജിനേഷൻ എന്ന നോവലിൻ്റെ സൈദ്ധാന്തികനായിട്ടുള്ള മിഖായൽ ഭക്തി നോവലിനെ കുറിച്ച് പറയുമ്പോൾ പറയുന്നത് ഡയലോജിക് ഇമാജിനേഷനാണ് സംവാദാത്മക ഭാവനയുടെ പ്രവർത്തനമാണ് നോവലിൽ സംഭവിക്കുന്നത് കഥയിൽ അങ്ങനെ അല്ല ഇതാണ് ഏറ്റവും പ്രാഥമികമായിട്ടുള്ള കാര്യം ഒരു കഥ എങ്ങനെ എഴുതപ്പെടുന്നു അല്ലെങ്കിൽ ഒരു കഥയിലേക്ക് ഒരു കഥയുടെ രചനയിലേക്ക് ഒരു എഴുത്തുകാരൻ എഴുത്തുകാരി എങ്ങനെ എത്തപ്പെടുന്നു എന്നാണ് അടുത്തു വരുന്ന ചോദ്യം കഥയിലേക്ക് ഒരാൾ എത്തിച്ചേരുന്നത് ഒരു കഥയുടെ നിർമ്മാണത്തിലേക്ക് ഒരാൾ വന്നു ചേരുന്നത് യാദർച്ഛികമായ ഏതെങ്കിലും ആയിരിക്കും ആ സംഭവം ചിലപ്പോൾ വളരെ ഒന്ന് ആയിരിക്കും നടന്നു പോകുന്ന വഴിയിൽ അവിചാരിതമായ തൻ്റെ മുന്നിൽ ഒരു ഇല വന്ന് വീഴുക അല്ലെങ്കിൽ തീരെ തീരെ അപ്രതീക്ഷിതമായ സന്ദർഭത്തിൽ ചെറിയൊരു സംഭവം ആരെങ്കിലും ഒരാൾ ചിലപ്പോൾ തൻ്റെ ഷർട്ടിൻ്റെ പുറകിൽ ഒന്ന് പിടിച്ച് വലിക്കുക തിരിഞ്ഞ് നോക്കുമ്പോൾ ഒരാളെ കാണുക ഒരു മുഖം കാണുക പിന്നെ അങ്ങനെ അല്ലെങ്കിൽ അവിചാരിതമായിട്ട് ഒരാൾ പ്രതീക്ഷനിക്ക് പരിചയമുള്ള അല്ലെങ്കിൽ അപരിചിതനായിട്ടുള്ള ഒരാൾ ചിരിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒരു സംസാരത്തിനിടയിൽ എന്തെങ്കിലും ഒരു അസാധാരണമായിട്ടുള്ളൊരു വാക്ക് ഉച്ചരിക്കുക ഒരു ശബ്ദം കേൾക്കുക ഇങ്ങനെ എന്തെങ്കിലും ഒരു നിസ്സാര സംഭവം ഒരു ഗന്ധം ഒരു പ്രത്യേക സ്ഥലത്ത് നിന്ന് ഓർമ്മകളെ ഗന്ധം ഉണ്ടാവുക ഒരു പക്ഷിയുടെ ചെറുകടി അപ്രതീക്ഷിതമായി കേൾക്കാനിടയാവുക അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം മതി ആ സംഭവത്തിലൂടെ പെട്ടെന്ന് എഴുതുന്ന ആളുടെ മനസ്സിൽ ഒരുപാട് വികാരങ്ങളും ചിലപ്പോൾ ഏതെങ്കിലും ഓർമ്മയും ഉണർത്തപ്പെടും അതെങ്ങനെ എന്തുകൊണ്ട് ഉണർത്തപ്പെടുന്നു എന്നുള്ളതിന് കൃത്യമായൊരു വിശദീകരണം സാധ്യമല്ല അത് എളുപ്പമല്ല നമ്മൾ എത്രയധികം മനഃശാസ്ത്ര പണ്ഡിത്യം ഉണ്ടായാലും അങ്ങനെ സംഭവിച്ചു എന്ന് വിവരിക്കാൻ സാധ്യമല്ല അത് കൃത്യമായിട്ട് പറയാൻ സാധ്യമല്ല ഡോസേസ്കുടേം കരമസുഖ സഹോദരന്മാരുന്ന നോവലിനെ പറ്റി എഴുതുമ്പോൾ സെഗ്മെൻറ്റ് ഫ്രോയിഡ് മനഃശാസ്ത്രകാരനായ സെഗ്മെൻറ്റ് സിഗ്മെൻറ്റ് ഫ്രോയിഡ് തന്നെ അതിൻ്റെ ആരംഭത്തിൽ തന്നെ പറയുന്നുണ്ട് എല്ലാ അനലറ്റിക്കൽ ടൂൾസും എൻ്റെ കയ്യിലുള്ള എല്ലാ അപഗ്രഥനത്തിനുള്ള ഉപകരണങ്ങളും താഴെ വെക്കുന്നു എന്ന് പറയുന്നുണ്ട് അങ്ങനെ താഴെ വെച്ചുകൊണ്ട് മാത്രമേ ചെയ്യാൻ പറ്റൂ ഒരു കഥയിലേക്ക് കഥയുണ്ടായ ഒരു അനുഭവത്തിലേക്ക് കഥയുടെ അനുഭവത്തിലേക്ക് ഒക്കെ അങ്ങനെ നമുക്ക് പ്രവേശിക്കാൻ പറ്റും അവ്യാഖ്യമായ ഒരു ഘടകം എപ്പോഴും ഇതിനകത്തുണ്ട് എന്ന് വെച്ചാൽ അത് വളരെ നിഗൂഢമായിട്ടുള്ള ഒന്നാണെന്ന് അർത്ഥമല്ല ആ അർത്ഥത്തിലെല്ലാം അതിന് മനസ്സിലാക്കേണ്ടത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത അവ്യാഖ്യമായ ഏതൊക്കെയോ സംഗതികൾ ഒരു കഥയുടെ കവിതയുടെ ഒക്കെ നിർമ്മാണത്തിൽ ഒരു ചിത്ര വരയിൽ ഒക്കെ സംഭവിക്കുന്നുണ്ട് എല്ലാ സർഗാത്മക പ്രവൃത്തികളും അത് ഉണ്ട് അപ്പം അങ്ങനെയാണ് കഥ ഉണ്ടാവുന്നത് അപ്പോൾ തനിക്ക് ഇങ്ങനെ അവിചാരിതമായുണ്ടായ ഒരു വൈകാരിക അനുഭവത്തിൻ്റെ അല്ലെങ്കിൽ അനുഭൂതിയുടെ അന്ധസത്ത ഉടനീളം സൂക്ഷിക്കാൻ വേണ്ടിയാണ് എഴു എഴുത്തിലുടനീളം സൂക്ഷിക്കാൻ വേണ്ടിയാണ് കഥ എഴുതുന്ന ആൾ ശ്രമിക്കുന്നത് അങ്ങനെ സൂക്ഷിക്കാൻ കഴിയുമ്പോഴാണ് കഥക്ക് നല്ല ഭാവഭദ്രത ഉണ്ടാകുന്നത് അതിന് നല്ല രൂപഭദ്രതയും അതിൻ്റെ കൂടെ തന്നെ ഭാവഭദ്രതയും ഉണ്ടാവും ഇത് രണ്ടും ചേർന്ന് പോകുന്നതാണ് അതങ്ങനെ കൈവരും അത് നല്ല വായനക്കാർക്ക് അത് കിട്ടുകയും ചെയ്യും അങ്ങനെയാണിത് ഉണ്ടാകുന്നത് അപ്പോൾ ഇതിന് അങ്ങനെയുള്ളൊരു കേന്ദ്രീകരണം അല്ലെങ്കിൽ ഒരു ഒരു ഭാവഭദ്രത എപ്പോഴും ആവശ്യമാണ് പിന്നെ കഥയുടെ ഒരു പ്രത്യേകതകളിത് കൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കാം കഥ അതിൻ്റെ ആരംഭഘട്ടം മുതൽ തന്നെ ഏകാഗികളായ മനുഷ്യരെ സമൂഹത്തിൻ്റെ മുഖ്യധാര ജീവിതത്തിൽ നിന്നും മാറി നിൽക്കുന്നു ഏതെങ്കിലും ഒരു ഒരു കാരണം കൊണ്ട് താൽക്കാലികമായോ അല്ലെങ്കിൽ ദീർഘകാലത്തേക്കോ ഒക്കെ ഒക്കെ മാറ്റി നിർത്തപ്പെടുന്ന അല്ലെങ്കിൽ വളരെ ദുഃഖകരമായിട്ടുള്ള ഏതെങ്കിലും അവസ്ഥ കൊണ്ട് അനുഭവങ്ങൾ കൊണ്ട് ഒക്കെ മുഖ്യധാര ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്തപ്പെടുന്ന ആളുകളാണ് കഥയുടെ കേന്ദ്രസ്ഥാനത്ത് ആദ്യം മുതലേ വന്നുകൊണ്ടിരുന്നത് ചരിത്രപരമായ കാരണങ്ങൾ അതിനുണ്ടാവും അതിലേക്ക് ഞാൻ തൽക്കാലം പ്രവേശിക്കുന്നില്ല ഗൂഗോളിൻ്റെ ഓവർകോട്ടിലെ പാവം ക്ലർക്കിനെ പോലെ അക്കാക്കി അക്കാക്കിയെ വിച്ച് എന്നുപേരുള്ള പാവം ക്ലർക്കിനെ പോലെ ഇങ്ങനെ ദുരിതമനുഭവിക്കുന്ന അപമാനിതനായിട്ടുള്ള മനുഷ്യൻ അങ്ങനെയുള്ള ആളുകളാണ് കഥയിൽ ആദ്യം മുതലേ വന്നുകൊണ്ടിരുന്നത് പുറത്ത് നിൽക്കുന്ന ആൾക്കാർ അതുകൊണ്ടാണ് അവർ പിന്നെ സാധാരണ ഓരഞ്ചേർക്കപ്പെട്ട ആളുകളാണ് അവർ നമ്മൾ മുഖ്യധാര ജീവിതത്തിൻ്റെ മുകൾത്തട്ടിൽ കാണില്ല അതുകൊണ്ടാണ് കഥയിലെ കഥാപാത്രം സബ്മർദ്ദ് പോപ്പുലേഷൻ ഗ്രൂപ്പിൻ്റെ പ്രതിനിധിയാണ് എന്ന് ഫ്രാങ്കോ കോണർ എന്ന നിരൂ കഥാകൃത്തും കഥയുടെ കഥയെക്കുറിച്ചുള്ള ഒരു സൈദ്ധാന്തിക ഗ്രന്ഥം ദ ലോൺലി ബോയ്സ് എന്ന സൈദ്ധാന്തിക ഗ്രന്ഥം എഴുതുകയും ചെയ്ത ആളാണ് ഫ്രാങ്കോ കോണർ അദ്ദേഹത്തിൻ്റെതാണ് ഈ പ്രയോഗം ഈ സബ്മാർജ് പോപ്പുലേഷൻ ഗ്രൂപ്പ് മലയാളത്തിൽ മലയാളത്തിലെ എം എച്ൻ നിമഗ്ന ജനത എന്ന് പറയുന്നുണ്ട് നിമഗ്ന ജനതയാണ് ഒരു കഥയിലെ കഥാപാത്രം എന്ന് പറയുന്നുണ്ട് എന്നുവെച്ചാൽ നിമഗ്ന ജനതയുടെ പ്രതിനിധിയായിട്ടുള്ള ഒരാൾ ഒരു മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ഒരാൾ പാർശ്വവൽക്കരിക്കപ്പെട്ടിട്ടുള്ള ഒരാളാണ് കഥയിൽ കഥയിലെപ്പോഴും വരിക അയാൾ ഏകാഗ്രിയായിരിക്കും അയാളുടെ ഏകാന്ത വ്യഥകളാണ് കഥയിൽ മിക്കപ്പോഴും വരുന്നത് വളരെ ഏകാന്തമായിട്ടുള്ള അനുഭവങ്ങൾ സാധാരണ നമുക്കതിനെ കണ്ടുകിട്ടാൻ പറ്റാത്തരത്തിലുള്ള അനുഭവങ്ങൾ ആ അനുഭവങ്ങൾ അത്തരം ഒരു അനുഭവത്തിലേക്ക് താൻ പ്രവേശിക്കുന്നു തനിക്ക് പ്രവേശിക്കാനാവുന്നുണ്ട് എന്ന് തോന്നുമ്പോഴാണ് ഒരാൾ കഥ എഴുതാൻ തുടങ്ങുന്നത് ഒരു തുണിയുടെ ആത്മകഥയിൽ നിന്ന് എന്ന കഥയിലേക്ക് ഞാൻ വരുന്നത് ഒരു എൻ്റെ ഞാൻ വർഷങ്ങളായി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു രോഗാവസ്ഥയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് പലർക്കുണ്ടെങ്കിൽ ശ്വാസകോശ സംബന്ധിയായിട്ടുള്ള അസുഖങ്ങൾ പലതരത്തിലുള്ള അസുഖങ്ങളുണ്ട് അപ്പോൾ ഇങ്ങനെ ആ അസുഖങ്ങളിൽ പലതിൻ്റെയും സ്വഭാവം എന്ന് വെച്ചാൽ ഏതെങ്കിലുമൊക്കെ ഘട്ടങ്ങളിലായിട്ട് നല്ല തണുപ്പുള്ളപ്പോൾ നല്ല ചൂടുള്ളപ്പോൾ നല്ല മഞ്ഞുവീഴ്ചയുള്ളപ്പോൾ ഒക്കെ ശ്വാസം മുട്ടൽ അനുഭവപ്പെടും ശ്വാസം മുട്ടൽ അനുഭവപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞാൽ ഉറങ്ങുമ്പോൾ കൂർക്കം ഉണ്ടാകും ആ കൂർക്കം ശബ്ദം ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നമ്മൾ തിരിച്ചറിയും നമ്മൾ കൂർക്കം വലിക്കുന്നുണ്ട് എന്ന് അർദ്ധബോധാവസ്ഥയിൽ തിരിച്ചറിയും അപ്പോൾ ആ കൂർക്കമ്പലിയുടെ ശബ്ദം ഞാൻ ഒരു ദിവസം ഇങ്ങനെ എൻ്റെ കൂർക്കം വലിയ ശബ്ദം ഞാൻ തന്നെ ഇങ്ങനെ കേൾക്കുന്നു അപ്പോൾ ഞാൻ കേൾക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നുന്നത് അതൊരു ബോട്ടിൻ്റെ ശബ്ദമാണെന്നാണ് ഒരു യന്ത്ര ബോട്ടിങ്ങിന് കടലിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ശബ്ദമാണെന്ന് എനിക്ക് തോന്നുന്നു വസതിൽ ആ ഒരു തോന്നലിൽ നിന്നാണ് ആ കഥയിലേക്ക് ഞാൻ എത്തിച്ചേരുന്നത് ആ തോന്നൽ എനിക്കുണ്ടാവുന്നതിന് അതിന് മുമ്പേ ഉള്ള മറ്റൊരു ഒരു ഭൗതികമായിട്ടുള്ളൊരു ഒരു ഒരു കാരണമുണ്ട് ഒരു ചെറിയൊരു സംഭവം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെറിയൊരു സംഭവമുണ്ട് ആ സംഭവം എൻ്റെ മനസ്സിൽ ഒരു പ്രത്യേക ഭാവാന്തരീക്ഷത്തിൽ നിന്നാണ് ഈ ബോട്ടിൻ്റെ യാത്ര പിന്നെ നിയന്ത്രിക്കപ്പെടുന്നത് ആ ഭാവാന്തരീക്ഷമാണ് അല്ലെങ്കിൽ ആ ഭാവമാണ് പിന്നെ ഈ ബോട്ടിൻ്റെ യാത്രയെ നിയന്ത്രിക്കുന്നത് അപ്പോൾ ഈ ബോട്ടിങ് ഇങ്ങനെ പല സ്ഥലങ്ങളിലും പോകുന്നു പലയിടത്തും എത്തിച്ചേരുന്നു പലയിടത്തു നിന്നായിട്ട് ആ ബോട്ടിലെ യാത്രക്കാരന് വിചിത്രമായിട്ടുള്ള പല അനുഭവങ്ങളും അനുഭവങ്ങളുണ്ടാകുന്നു വളരെ സ്വതന്ത്രമായ സ്നേഹത്തിൻ്റെതായ ചില അനുഭവങ്ങൾ അയാൾക്കുണ്ടാകുന്നു അതാണ് ആ കഥയിലെ വിഷയം എന്ന് പറയുന്നത് അപ്പോൾ ഇത് വായിക്കുന്ന ആൾക്ക് ഈ പറയുന്ന അനുഭവത്തിൻ്റെ ഏതെങ്കിലും ഒരു തലവുമായി പൊരുത്തപ്പെടാൻ കഴിയും അങ്ങനെ പൊരുത്തപ്പെടാൻ കഴിയുന്നവർക്ക് ആണത് പൂർണ്ണമായ അളവിൽ ആസ്വദിക്കാൻ സാധിക്കുക അങ്ങനെ അങ്ങനെ കഴിഞ്ഞേക്കും അപ്പം അതിലും ഈ പോകുന്ന മനുഷ്യൻ്റെ ഏകാന്തത ഈ ബോട്ടിൽ പോകുന്ന മനുഷ്യൻ്റെ ആ ബോട്ട് ഈ കടലിലൂടെ ഒറ്റക്ക് പോവുകയാണ് ചെയ്യുന്നത് ചെറിയൊരു ബോട്ട് ഒറ്റക്ക് പോവുകയാണ് ഇയാൾ മാത്രമാണ് അതിലെ യാത്രക്കാരനായിട്ടുള്ളത് ആ ഏകാന്തത ഏകാകിയുടെ ശബ്ദമാണ് കഥ കേൾപ്പിക്കുന്നത് ഒറ്റപ്പെട്ട ശബ്ദമാണ് അതുകൊണ്ടാണ് ദ ലോൺലി വോയ്സ് എന്ന് ഫ്രാങ്കോ കോണർ പറയുന്നത് ഒറ്റപ്പെട്ട ശബ്ദമാണ് അത് ഒറ്റപ്പെട്ട മനുഷ്യൻ്റെ ഒറ്റപ്പെട്ട ശബ്ദം അത് കേൾപ്പിക്കുന്ന ഒരു മാധ്യമമാണ് ചെറുകഥ പ്രധാനമായിട്ടും ചെറുകഥ അത് തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരുപാട് വ്യത്യാസങ്ങൾ വരും എല്ലാ കഥക്കും ഒരേ തരത്തിലുള്ള പ്രമേയം ആവണമെന്നില്ല എല്ലാ കഥയും ഇതുപോലെ ഏകാന്ത ശബ്ദം കേൾപ്പിച്ചുകൊള്ളണമെന്നില്ല എങ്കിലും കഥ മുഖ്യമായിട്ടും ചെയ്യുന്നത് അതുതന്നെയാണ് ഏകാന്ത ശബ്ദങ്ങൾ കേൾപ്പിക്കുകയാണ് ഈ ഏകാകിത എന്ന് പറയുന്നത് ഞാനൊരു നല്ല കാര്യം എന്ന് പറയുന്നത് ഒരു വസ്തുത എന്ന് പറയുകയാണ് മലയാളികളുടെ ഒരു മുഖ്യ സ്വഭാവം ആണ് ഏകാന്തത എന്ന് പറയുന്നത് ഏകാന്തത പിന്നെ ഒരുതരം മധുരവിഷാദം എന്ന് പറയാം ഒരുതരം വിഷാദവും ഏകാന്തതയും അത് മലയാളി സ്വഭാവത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ കേസരി ബാലകൃഷ്ണൻപിള്ള പറയുന്നുണ്ട് ഇത്തരത്തിലൊരു വിഷാദം ഒരു ചെറിയ വിഷാദവും ഏകാന്തതയും അത് മലയാളികൾക്ക് ഇഷ്ടപ്പെട്ടൊരു വികാരമാണ് ഓരോ ജനതക്കും ഓരോരോ വൈകാരിക അനുഭവങ്ങളോട് പ്രത്യേകമായിട്ടുള്ള ഇഷ്ടമുണ്ടാകും മലയാളികൾക്ക് ഇത് ഇതുമാത്രമല്ല മറ്റു ഉണ്ട് പക്ഷേ ഇതൊരു ഒരു ഇഷ്ടം തന്നെയാണ് ഏകാന്തതയും ഈ ഏകാന്തതയും ഈ പറയുന്ന പദത്തിലുള്ള വിഷാദവും ഏകാന്ത വിഷാദം നമ്മൾ പറയുന്നത് മലയാളികളുടെ ഒരു ഇഷ്ടപ്പെട്ട ഭാവം ആണ് ആ ഇഷ്ടഭാവത്തിൻ്റെ ആവിഷ്കാരം ഇതിൽ സംഭവിക്കുന്നതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇത് കുറേയേറെ വായനക്കാർക്ക് മലയാളികളായിട്ടുള്ള കുറേയേറെ വായനക്കാർക്ക് അത് ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് മിക്കവാറും ഈ തരത്തിലുള്ള കഥകളാണ് മലയാളി വായനക്കാർക്ക് ഇഷ്ടപ്പെടുന്നതായിട്ട് കാണുന്നത് ഒരു വായനക്കാരനെന്ന നിലക്ക് ഞാനും ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടിട്ടുള്ള ഇത്തരം കഥകളാണ് ഞാൻ നിങ്ങളുടെ പ്രായത്തിലുള്ള സമയത്ത് നിങ്ങളെപ്പോൾ കുറച്ചുകൂടി ചെറുതായിരുന്നതായാലും മാടായി ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലത്ത് വേങ്ങര കസ്തൂർബ ലൈബ്രറിയിൽ നിന്നും എം ടി വാസുന്മാരുടെ കഥകളെടുത്ത് ആദ്യം വായിക്കുന്ന സമയത്ത് എന്നെ അത് ഏറ്റവും അധികം ആകർഷിച്ചു ആ കഥകളിലൊക്കെയുള്ള ഒരു ഏകാന്ത വിഷാദം ഉണ്ട് പല കഥകളിലും എം ടിയുടെ ആദ്യകാല കഥകളിലൊക്കെ അത് ഉണ്ട് ആ ഏകാന്ത വിഷാദമാണ് എന്നെ എം ടിയോട് അടുപ്പിച്ചത് എന്നെ മാത്രമല്ല ആ കാലത്തെ വായനക്കാരെ മുഴുവൻ എം ടി വാസേനോട് അടുപ്പിച്ചത് ഏകാന്ത വിഷാദമാണ് അത് മലയാളികളുടെ ഇപ്പോഴും ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വികാരമായി തുടരുന്നുണ്ട് എൻ്റെ വസ്തുത എന്ന നിലക്ക് മാത്രം പറഞ്ഞാണ് അത് നല്ലതോ ചീത്തോ എന്ന് ഞാൻ പറയുന്നില്ല അതായത് അങ്ങനെ തുടരുന്നുണ്ട് അതുകൊണ്ടാണ് പലരും പറയുന്നത് മലയാളികളുടെ ഇഷ്ട സാഹിത്യ മാധ്യമം ചെറുകഥയാണ് എന്ന് നോവലല്ല എന്തായാലും നോവലിന് ധാരാളം കഥാപാത്രങ്ങൾ വേണം വൈവിധ്യമുള്ള ജീവിത സന്ദർഭങ്ങൾ വേണം എല്ലാ കഥാപാത്രങ്ങളെയും അവരുടെ നാനാതരത്തിലുള്ള അനുഭവങ്ങളെയും ഒരേ ഏകാഗ്രതയോടെ അല്ലെങ്കിൽ ഒരേ താല്പര്യത്തോടെ പിന്തുടരാനുള്ള ശേഷി പിന്തുടരാനുള്ള ശേഷി എഴുത്തുകാരന് വേണം അതിനാവുമ്പോൾ നോവല് വിജയകരമായി എഴുതാൻ പറ്റുള്ളൂ അത്തരത്തിലുള്ള ശേഷി പൊതുവേ മലയാളത്തിലെ എഴുത്തുകാർക്ക് കുറവാണെന്ന് നിരീക്ഷിച്ചാൽ തെറ്റാവുകയില്ല ഒരു ചെറുകഥാകൃത്തിന് ചെയ്യാൻ പറ്റുന്ന പണിയാണ് നമുക്ക് വളരെ നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നത് അതിനിടയിൽ ഒരു ചിലപ്പോഴൊക്കെ നല്ല നോവലുകളും ഉണ്ടാവുന്നുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ് എന്തായാലും ഞാൻ ഇനിയും ദീർഘിപ്പിക്കുന്നില്ല ചെറുകഥയെപ്പറ്റി ഇത്രയും കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാൻ ഇങ്ങനെ ഒരു അവസരം ലഭിച്ചതിൽ വളരെ സന്തോഷമുണ്ട് ഞാൻ എല്ലാവരോടും നന്ദി പറയാണ് നന്ദി